കുരുമുളകിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുരുമുളകിൻ്റെ തിരിയുടെ നീളം, കുരുമുളകിൻ്റെ മണിപിടുത്തം. എല്ലാ വർഷവും കായ്ക്കുന്ന സ്വഭാവമുള്ള കുരുമുളകായിരിക്കണം. അതുപോലെ കണ്ണിത്തലകൾ കൂടുതലുണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കുരുമുളകിനെ സംബന്ധിച്ച്. പിന്നെ രോഗകീടങ്ങളൊക്കെ വളരെ കുറവായിരിക്കണം. ഇതായിരിക്കണം നമ്മൾ ഒരു കുരുമുളകിൽ കാണേണ്ട സവിശേഷതകൾ, പ്രത്യേകിച്ച് ഇനം തിരഞ്ഞെടുക്കുമ്പോൾ. സ്പൈസസ് ബോർഡിൽ ഫീൽഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രെയിനിങ്ങിൻ്റെ ചാർജിലായിരുന്നു. 2001 പീരുമേട്ടിലേക്ക് ട്രാൻസ്ഫറായി. പീരുമേട്ടിൽ വെച്ചിട്ടാണ് അപ്പച്ചനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പച്ചൻ്റെ വീട്ടിൽ പല പ്രാവശ്യം പോകാനുള്ള സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട്, പ്രത്യേകിച്ച് വെർമി കമ്പോസ്റ്റ് യൂണിറ്റുകൾ, കുരുമുളകിൻ്റെ നേഴ്സറി, ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അപ്പച്ചൻ്റെ വീട്ടിൽ പല പ്രാവശ്യം പോവുകയുണ്ടായി. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ഞാൻ ഈ അപ്പച്ചൻ്റെ കുരുമുളക് എൻ്റെ പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കിയത്. കുരുമുളകിനകത്ത് തിരികളുടെ നീളമാണെങ്കിലോ അതുപോലെ മണിപിടുത്തമാണെങ്കിലോ അതുപോലെ തന്നെ എല്ലാ വർഷം 3 വർഷം തുടർച്ചയായിട്ട് ഞാൻ പോയതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായത് കാര്യമായിട്ടുള്ള രോഗങ്ങളോ കീടങ്ങളോ ഒന്നും ആക്രമിക്കാതെ കൂടി വളരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഭൂമി മലയാളത്തിലെ സിദ്ധാർത്ഥ മേനോനുമായിട്ട് ബന്ധപ്പെടുകയും ഞാനൊരു വീഡിയോ കൈരളി TVയിൽ കൊടുക്കുകയും വനോരമയിൽ അതിനെപ്പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ എഴുതുകയും പിന്നെ അതിനുശേഷം സ്പൈസ് ഇന്ത്യയിൽ ഞങ്ങൾ ഇത് ആർട്ടിക്കിൾ എഴുതുകയും പിന്നെ ഞങ്ങളുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഞങ്ങളുടെ ഡയറക്ടർ ലെവലിലുള്ള ആളുകൾ വന്ന് കാണുകയും പിന്നെ അതുപോലെ പാമ്പാടുംപാറ ഗവേഷണ കേന്ദ്രവും അതുപോലെ ഞങ്ങളുടെ ICRI മയിലാടുംപാറ ഗവേഷണ കേന്ദ്രത്തിലുള്ള വ്യക്തികൾ വരികയും അങ്ങനെയൊക്കെ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കുരുമുളകിൻ്റെ പ്രത്യേകതയുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 2007 എനിക്ക് തോന്നുന്നു, അപ്പച്ചന് ഒരു നാഷണൽ അവാർഡ് രാഷ്ട്രപതിയുടെ നിന്ന് കിട്ടുകയുണ്ടായി. അതിനുശേഷം ഈ കുരുമുളകിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് പല വ്യക്തികളും ഇതേ കുരുമുളക് അപ്പച്ചൻ്റെ അവിടുന്ന് ഞാനും ഇതേപോലെ ഒരു 100-200 കുരുമുളക് അപ്പച്ചൻ്റെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇയർ തന്നെ ആദ്യത്തെ വർഷം തന്നെ അത്യാവശ്യം ചെറിയൊരു ഈൽഡ് കിട്ടി. 3-ാം വർഷം മുതൽ എനിക്ക് അത്യാവശ്യം കുരുമുളക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയുണ്ടായി. മാത്രമല്ല എല്ലാ വർഷവും കായ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾക്ക് ഏറ്റവും ദ്രുതവാട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു മാരകമായിട്ട് രോഗമാണ് കുരുമുളകിൽ. ആ രോഗത്തെ ഒരു പരിധിവരെ ചെറുക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള രോഗങ്ങൾ കാര്യമായിട്ട് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. മാത്രമല്ല അപ്പച്ചൻ്റെ തോട്ടത്തിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ രോഗങ്ങളോ കീടങ്ങളോ ഒന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല. മറ്റുള്ള കുരുമുളക് അപേക്ഷിച്ചിട്ട് ഈ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും വളരെ നല്ല വളർച്ചയുണ്ട്. ആദ്യത്തെ വർഷം തന്നെ കായ്ഫലം കിട്ടുന്നു. അതുകൂടാതെ തന്നെ മണിപിടുത്തം കൂടുതലുണ്ട്. തിരിക്ക് അത്യാവശ്യം ഭേദപ്പെട്ട നീളമുണ്ട്. എല്ലാ വർഷവും കായ്ക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും പ്രത്യേകത കുരുമുളകിന് മറ്റുള്ള കുരുമുളകിൽ നിന്ന് വളരെ വളരെ സവിശേഷത ഈ കുരുമുളകിന് ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ അടുത്ത കാലത്ത് ഞാൻ പല കർഷകരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് കുമ്പുക്കൽ കുരുമുളക്, കുമ്പുക്കൽ കുരുമുളക് എന്ന് പറയുന്നുണ്ട്. കുമ്പുക്കൽ പുള്ളിയുടെ വീട്ടുപേരാണ്, വർഗീസിൻ്റെ വീട്ടുപേരാണ് കുരുമുളക്. അപ്പച്ചനാണ് ഞങ്ങൾ വിളിക്കുന്നത്, വർഗീസിനാണ് പുള്ളിയുടെ യഥാർത്ഥ പേര്, കുമ്പുക്കൽ പുള്ളിയുടെ വീട്ടുപേര്. ഇപ്പോൾ വീട്ടുപേർ എല്ലാവർക്കും ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള പല കർഷകരും ഈ കുമ്പുക്കൽ എന്നുള്ള പേര് സുപരിചിതമായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ കുരുമുളക് ഇനം തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കർഷകൻ ഈ സ്വഭാവവിശേഷങ്ങളുള്ള കുരുമുളക് തിരഞ്ഞെടുത്താൽ അത് തന്നെ മതിയാവും. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുരുമുളക് സവിശേഷതകളെല്ലാം ഒരു പരിധിവരെ എനിക്ക് കുരുമുളകിൽ കാണാൻ പറ്റിയിട്ടുണ്ട്, അപ്പച്ചൻ്റെ ഈ ഇനത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പല കർഷകരും ഇപ്പോൾ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുരുമുളകിൻ്റെ ഈ അപ്പച്ചൻ ഈ കുരുമുളകിൽ പ്രത്യേകിച്ച് പേറ്റൻസിയും റോയൽറ്റിയും കിട്ടുന്നതുകൊണ്ടായിരിക്കാം അപ്പച്ചൻ്റെ അടുത്ത് മാത്രമേ കുരുമുളക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കുരുമുളകിൻ്റെ ഒരു ക്ഷാമം പല കർഷകർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇല്ല എന്നുള്ള ഞാൻ പല പ്രാവശ്യം അപ്പച്ചനോട് ചോദിച്ചിട്ട് അപ്പച്ചന് ആ കുരുമുളക് കൊടുക്കാനായിട്ട് ഇല്ല എന്നുള്ള സപ്ലൈ ചെയ്യാനുള്ള ഈ സാധനമില്ല എന്നുള്ളതാണ് അപ്പച്ചൻ പറയുന്നത്.